അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് രണ്ട് തരം കല്ലുമ്മക്കായിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഇപ്പോൾ കണ്ണൂരിലുള്ള പാർട്ടികളെല്ലാം ഉണ്ടാകുമ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കല്ലുമ്മക്കായാണ്. മസ്റ്റായിട്ട് ഉണ്ടാകുന്നതാണ് എല്ലാ പാർട്ടികളിലും. എല്ലാ സ്ഥലങ്ങളിലും കല്ലുമ്മക്കായി ഉണ്ടോയെന്ന് എനിക്കറിയില്ല, കമൻ്റ് ചെയ്യണം ഉണ്ടെങ്കിൽ. പിന്നെ ഇപ്പോൾ ഞാൻ ഇപ്പോൾ കണ്ണൂർ സ്റ്റൈലുള്ള കല്ലുമ്മക്കായും അതുപോലെ കോഴിക്കോട് ബീച്ചിലെ തട്ടുകടയിലെല്ലാം ഉണ്ടാകുന്ന തോടോടുള്ള കല്ലുമ്മക്കായൻ്റെ ഫ്രൈയുമാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ അതുപോലെ നല്ല ടേസ്റ്റാണ് ഈ ഒരു കല്ലുമ്മക്കായി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ അരി കുതിരാൻ വേണ്ടിയിട്ട് വെള്ളം തിളപ്പിക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം തിളപ്പിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ചെറിയ ബബിൾസ് പോലെ വരുമ്പോൾ ഒരു ചെറിയൊരു സൗണ്ട് വരും, അന്നേരമാണ് നമുക്ക് ഇതിലേക്ക് പുഴുങ്ങലടി ഇട്ട് കൊടുക്കേണ്ടത്. ഇട്ടൊന്ന് മിക്സാക്കിയിട്ട് വേണോ നമുക്കിതൊന്ന് അടിച്ച് വെക്കേണ്ടത്. ഞാനിപ്പോൾ ഇട്ടത് 3 കപ്പ് പുഴുങ്ങലരിയാണ്. ഇനി നമുക്ക് വേണ്ടത് കല്ലുമ്മക്കായാണ്. അപ്പോൾ നല്ല ഏകദേശം നല്ല മീഡിയം സൈസ് കല്ലുമ്മക്കായാണ് കിട്ടിയിട്ടുള്ളത്. ഇത് തലേന്ന് തന്നെ വാങ്ങിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള കല്ലുമ്മക്കായാണ്. അതാണ് ഇതിൻ്റെ കല്ലുമ്മക്കായി ഇങ്ങനെ വിട്ട് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വിട്ട് വരണമെങ്കിൽ ഒരു ദിവസം മുമ്പേ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്കിതുപോലെ വിട്ട് കിട്ടുകയും ചെയ്യും. അതുപോലെ നമുക്ക് ഈസി ആയിട്ട് തന്നെ അടുത്തിടാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ ഈ കല്ലുമ്മക്കായ്ക്ക് നന്നായിട്ട് ഇതുപോലെ ചിരണ്ടി കളയണം ഇതിൻ്റെ തോട് ഭാഗം. എന്നാലേ നമുക്കിത് തോടോട് പൊരിക്കുന്നതാണല്ലോ. അപ്പോൾ ഇങ്ങനെ നല്ല ഫിനിഷിങ് ആയിരിക്കണം ഒരച്ചിട്ട് ഇതാക്കി എടുക്കേണ്ടത്. അപ്പോൾ നല്ല വൃത്തിയായിട്ടാണ് ഒരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആദ്യം ഇതൊന്ന് പുറം ഭാഗം നന്നായിട്ട് വാഷ് ചെയ്യണം. ഇപ്പോൾ 2-3 പ്രാവശ്യം ഇതൊന്ന് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യം പുറത്തെ കച്ചറൊക്കെ പോയിട്ട് വേണം പിന്നെ ഉള്ളിലുള്ള ഇതിങ്ങനെ അടുത്തിട്ട് അതിൻ്റെ ഉള്ളിലുണ്ടാകുന്ന കച്ചറകളെല്ലാം എടുക്കേണ്ടത്. അപ്പോൾ ഇതിങ്ങനെ ഇതാക്കുമ്പോൾ ഇതിൻ്റെ ഒരു നൂല് പോലത്തെ ഒരു സാധനം കിട്ടും. അപ്പോൾ അത് എല്ലാം എടുക്കണം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ചേരി പോലത്തെ ഒരു സാധനം ഉണ്ടാവും, അതുണ്ടെങ്കിൽ അങ്ങനെ എടുക്കണത്. ഇതുപോലെ ഇങ്ങനത്തെ കിട്ടും. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് എടുക്കും വേണം. നല്ല ഇറച്ചിയുള്ള കല്ലുമ്മക്കായ തന്നെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ അടുത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് മാതിരി കല്ലുമ്മക്കായൻ്റെ റെസിപ്പിയാണല്ലോ കാണിക്കുക. അപ്പോൾ രണ്ടിൻ്റെയും കൂടിയിട്ടാണ് സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ നിറച്ചിട്ട് തോടോടുള്ളത് കുറച്ചാണ് ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ, ബാക്കി ഫുള്ളും മറ്റേതാണ് സാധാരണ നമ്മളെ കണ്ണൂരിലെല്ലാം ഉണ്ടാക്കുന്ന കല്ലുമ്മക്കായും. അപ്പോൾ നല്ലതുപോലെ വാഷ് ചെയ്തിട്ട് വെള്ളമൊക്കെ പോയിപ്പിച്ചതിന് ശേഷമാണ് ഞാൻ ഈ ഒരു ചെമ്പിലിട്ട് വെച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് മറ്റേക്കുള്ളതും നല്ലതുപോലെ വാഷ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ വെള്ളം കളഞ്ഞിട്ട് അത് ഒരു പ്ലേറ്റിൽ മാറ്റി വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇതിൻ്റെ കല്ലുമ്മക്കായിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഓറെന്ന് പറഞ്ഞ വെള്ളം കിട്ടാനുണ്ട്. അത് നമ്മൾ അടുത്തുമ്പോൾ വന്ന് നമുക്കത് കിട്ടാൻ അത് ഒരു പാത്രത്തിൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഒരു അരിപ്പയിൽ അരിച്ചെടുത്തിട്ടാണ് ഞാനിത് 2-3 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ഒരു തരി പോത്തെല്ലാം വരൂ, അതുകൊണ്ടാണ് നന്നായിട്ട് ഇത് അരിക്കാൻ പറഞ്ഞാൽ വയറ്റിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര വയറുവേദന ഉണ്ടാവും. അപ്പോൾ ഈ വെള്ളത്തിൽ വേണം നമ്മൾ മസാല കുഴക്കാനും പിന്നെ മസാല പെരക്കാനെല്ലാം. അപ്പോൾ നമുക്ക് ആദ്യം അരിക്ക് വേണ്ട മസാല എന്തെല്ലാം നോക്കാം. അപ്പോൾ അതിന് 3.5 ടേബിൾ സ്പൂണ് പെരിഞ്ചീരകം, 2 പട്ടയും, പിന്നെ 1/6 പച്ചമുളകും, 1/2 കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് തേങ്ങയെല്ലാം വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം, ഇപ്പോൾ തേങ്ങ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. പിന്നെ 2 വലിയ സവാളയും കൂടി എടുത്തിട്ടുണ്ട്. അത് ചെറിയ പീസാക്കിയിട്ട് ഈ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം രണ്ടിനും കൂടിയിട്ട് അന്ന് ഞാൻ ഈ ഒരു മസാല തയ്യാറാക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ച പുഴുങ്ങലരി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല, 1 കപ്പോളോ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നാലേ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് 1¼ കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഇങ്ങനെ മസാല ഇട്ടിട്ട് അരക്കുമ്പോൾ കുറച്ച് നല്ലോണം അരക്കണം. പിന്നെ ബാക്കി വരുന്നത് ഞാൻ കാണിച്ചു തരാം എങ്ങനെ അരക്കേണ്ടതെന്ന്. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് മസാല എല്ലാം അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്, ഇതിലുള്ള സവാളയും പെരിജീരകവും എല്ലാം. അപ്പോൾ ഇതുപോലെ അരച്ചെടുത്തിട്ട് ഇതൊരു ചെമ്പിലേക്ക് മാറ്റാം. ഇനി ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ അരച്ചെടുക്കാം. അപ്പോൾ ഇതിൽ കുറച്ചിട്ടിട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ്
ഇതൊന്ന് അരച്ചെടുക്കുന്നത് കുറച്ച് ലൂസി തന്നെ. അതായത് ഇതുപോലെ തരിതരിപ്പ് വേണം നമ്മൾ അരച്ചെടുക്കുന്ന മാവ്. അപ്പോൾ ഞാനിപ്പോൾ നേരത്തെ അരച്ച് വെച്ച മസാല പിന്നെ പകുതി ഈ ഒരു ചെമ്പിയിൽ ഇട്ടിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒരു കുറച്ച് ഒരു അരക്കപ്പ് മാറ്റി വെച്ചിട്ടുണ്ട് മസാല. ഇപ്പോൾ അരച്ച് വെച്ച ഈ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ രണ്ടിനും കൂടിയിട്ടാണ് ഞാൻ ഇതിപ്പോൾ കുഴക്കുന്നത്. അപ്പോൾ കുറച്ച് മസാല മാറ്റി വെച്ച് തന്നിട്ടുള്ളത് ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാം. അരി കുതിരാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 3 മണിക്കൂറാണ് വെച്ചിട്ടുള്ളത്. അത് ആദ്യം പറയാൻ വിട്ടു പോയതാണ്, അതാണ് ഇപ്പോൾ പറയുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. ഇതിപ്പോൾ ഞാൻ ഉപ്പ് ഇട്ടിട്ടാണ് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നത്. ഇനി ഇതിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. രണ്ട് കഷ്ണമാക്കി ഇട്ടിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ഇതിൽ മാവിൽ. ഇട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച കല്ലുമുക്കൻ്റെ ഉള്ളിൽ നിന്ന് ഇടുന്ന ഓറ് ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് വേണമെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി, ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ആവശ്യത്തിനുള്ള അരിപ്പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഉപ്പുകൾ നോക്കണം ആവശ്യത്തിനെല്ലാം ഉണ്ടോ എന്ന്. ഇനി ഇതിൽ മഞ്ഞപ്പൊടി വേണ്ടക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാനായിപ്പോൾ മറ്റേത് ഉണ്ടാക്കുന്നതുകൊണ്ട് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നില്ല. വേണ്ട ആൾ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നേരത്തെ ഞാൻ കുറച്ച് മസാല ബാക്കി വെച്ചെന്ന് അറിയില്ല. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തോടോടുള്ള കല്ലുമുക്കായിട്ട് കുറച്ച് എരിവൊക്കെ വേണം. അപ്പോൾ അതിൽ ഒരു 2 പച്ചമുളകും കൂടി ഇട്ടിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് എരിവ് വരാൻ, കുറച്ച് മസാല എല്ലാം. അപ്പോൾ നേരത്തെ കുഴച്ചെടുത്ത് കഴിഞ്ഞ് ഞാൻ കുറച്ച് മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് സെപ്പറേറ്റ് ആയിട്ട് കുഴക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മാവിന് കുറച്ച് നല്ല ടൈറ്റായിട്ടിന് ഇതൊന്ന് കുഴച്ചെടുക്കണം. ഈ ഒരു മാവിന് നമ്മൾ തോടോടെ നിറച്ചിട്ട് പൊരിക്കുന്നതാണല്ലോ, അപ്പോൾ പിന്നെ ഇങ്ങനെ അരിക്കണം. നന്നായിട്ട് ഇതൊന്ന് കുഴക്കണം. അപ്പോൾ ഈ ഒരു മസാല ഈ മാവെല്ലാം കൊണ്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. മസാല നല്ല മിക്സാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല ടൈറ്റായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അരിപ്പൊടി എത്രയാണ് വേണ്ടത് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടീൻ്റെ കണക്കൊന്നും ഞാൻ പറയുന്നില്ല, അത് ഇതിന് കുഴക്കുമ്പോൾ എത്രയാണ് വേണ്ടത് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതിന് കുറച്ച് നല്ല എരിവെല്ലാം ഉണ്ടാകുമ്പോഴാണ് അത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിന്. അപ്പോൾ ഈ ഒരു മാവ് നല്ല ടൈറ്റായിട്ട് ഇതുപോലെ ആയിരിക്കണം, നല്ല ടൈറ്റായിട്ട് കുഴച്ചെടുക്കണം. ഇനി രണ്ടിനും കൂടിയിട്ടുള്ളത് നിറക്കാം. അപ്പോൾ ഞാനിപ്പോൾ തോടോടുള്ള എനിക്കുള്ളത് നിറച്ചെടുക്കുന്നുണ്ട്. ഇപ്പുറത്തു നിന്ന് അടുത്തി മറ്റേ എനിക്കുള്ളതും നിറക്കുന്നുണ്ട്. അതിനെ ഇപ്പോൾ കാണിച്ചു തരാം. നന്നായിട്ട് ഇതാ കവർ ചെയ്യണം ഇതിൻ്റെ ഉള്ളിൽ മാവ്. അടുത്ത് ഞാനും കൂടിയിട്ടാണ് ഇതിങ്ങനെ നിറച്ചെടുക്കുന്നത്. ഇത് ബറാത്തിൻ്റെയാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത്, ബറാത്തിൻ്റെ നോമ്പിന്. അപ്പോൾ നോമ്പ് ഉറക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് ഈ 2 മാതിരി കല്ലുമ്മക്കായി. അപ്പോൾ നിങ്ങൾക്കും കൂടി ഈ ഒരു വീഡിയോ കാണിക്കാമെന്ന് വിചാരിച്ച്, നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെ ഫ്രൈ ചെയ്തിട്ടും ഫ്രൈ ചെയ്യാണ്ടല്ലോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തോടോടെല്ലാം ഉണ്ടാക്കിയ നല്ല ടേസ്റ്റാണ്. ഞാനിത് ഒരിക്കൽ കഴിച്ചത് കോഴിക്കോട് ഒരാളെ കൊണ്ടുവന്നവരാണ് കഴിച്ചത്. അപ്പോൾ ആ റെസിപ്പി അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതാണ്. അപ്പോൾ കല്ലുമ്മക്കായി പുഴുങ്ങാൻ വേണ്ടിയിട്ട് ഗ്യാസൽപ്പം വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല വെന്ത് ഇട്ടിട്ടുണ്ട്. ഇത് പുഴുങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 20 മിനിറ്റാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ തോട് ഇതുപോലെ ഒരു അതിൻ്റെ ഒരു തോടിനെ കൊണ്ടുവേണം അടുത്തെടുക്കാൻ, അല്ലെങ്കിൽ ഇറച്ചി പെട്ടെന്ന് ഇളകിപ്പോവും. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ കല്ലുമുക്കൻ്റെ ഉള്ളിലെ ഊറിന് വെള്ളത്തിന് ഇല്ല വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചതുക്കി വെച്ച വെളുത്തുള്ളി 1-5 വെളുത്തുള്ളിയെ ചതുക്കിയിട്ടുള്ളത്. പിന്നെ 1/2 ടീസ്പൂണ് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് ലൂസായിട്ടാണ് ഞാൻ ഈ ഒരു മുളക് ഇങ്ങനെ കലക്കിയെടുക്കുന്നത്. ഇതുപോലെ ആയിരിക്കണം. ഇനി നമുക്ക് ആദ്യം തോടോട്ടുള്ള കല്ലുമ്മക്കായി ഫ്രൈ ചെയ്ത് കാണിക്കാം. അപ്പോൾ ഞാൻ ഇതൊന്ന് ഇട്ട് വെക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് ഇതുപോലെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ മുളകെല്ലാം ഈ കല്ലുമ്മക്കായൻ്റെ ഉള്ളിൽ നല്ല പിടിച്ച് കിട്ടും. ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. ഞാൻ കുറേശ്ശെ ഇട്ടിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇതിട്ട് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് ഇട്ട് വെക്കും പൊരിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കടായി വെച്ചിട്ടുണ്ട്.
വെണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുളകിലിട്ട് വെച്ച തോടോടുള്ള കല്ലുമക്കായി ആദ്യം ഫ്രൈ ചെയ്യാൻ ഇട്ടെടുക്കുന്നുണ്ട്. ഇതുപോലെ ആയിരിക്കണം മുളകെല്ലാം ഇങ്ങനെ പിടിച്ചിട്ട്. തോടോട് ഫ്രൈ ചെയ്യുമ്പോൾ മാവ് പുഴുങ്ങാണ്ടാണ് ഫ്രൈ ചെയ്യേണ്ടത്. ഇങ്ങനെ ഫ്രൈ ചെയ്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് തോടോടുള്ള. ഇതുവരെ കഴിക്കാത്തവരിലുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. കോഴിക്കോട് ഫേമസ് ആയിട്ടുള്ളതാണ്, തട്ടുകടയിലെല്ലാം ഉള്ളതാണ് ഈ തോടോടുള്ള നിറച്ച കല്ലുമക്കായി. അപ്പോൾ എടുക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊന്ന് തിരിച്ചിട്ടെടുക്കണം. ഇപ്പുറത്തെ ഭാഗത്ത് ഞാൻ മറ്റേ കല്ലുമക്കായും ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് സാധാരണ നമ്മൾ കണ്ണൂർ സ്റ്റൈലെല്ലാം പൊരിക്കുന്നത് പോലെ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ തോടോടുള്ളതാണ്. അപ്പോൾ ഇതുവരെ അത് കഴിക്കാത്തവരൊക്കെ ഉണ്ടാവും ഈയൊരു കല്ലുമക്കായി. അപ്പോൾ നമ്മൾ ഇത് ഈ കല്ലുമക്കായി ആയെന്ന് നമുക്കറിയണമെങ്കിൽ ഈ തോടിൻ്റെ ഒരു കളറ് മാറി വരും. അപ്പോൾ അത് അങ്ങനെ ഫ്രൈ ആയെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഉള്ളൊക്കെ നല്ല കുക്കായിട്ടുണ്ട്. ഇതാ ഇതുപോലെ തോടിൻ്റെ കളറെല്ലാം മാറിയിട്ടുണ്ട്. തോടിന് നല്ല മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് ഉള്ളിലെല്ലാം. അപ്പം നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത കല്ലുമക്കായി നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ചെയ്യാനിട്ടിട്ടുണ്ട്. ഇത് നമുക്ക് ഗൾഫിലെല്ലാം വേണമെങ്കിൽ കൊടുത്തേക്കും ചെയ്യാം, ഒന്ന് കേടൊന്നും വരില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള കല്ലുമക്കായി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട്. എല്ലാവരും ഇതുപോലെ തോടോട് കൂടി ഒന്ന് ഫ്രൈ ചെയ്ത് ട്രൈ ചെയ്ത് നോക്ക്, നല്ല ടേസ്റ്റാണ്. നമ്മൾ ഈ കല്ലുമക്കായി കണ്ണൂർ ഭാഗത്ത് മാത്രമായിരിക്കും, പക്ഷേ തോടോടുള്ളത് കണ്ണൂർ ഭാഗത്ത് ആദ്യമായിട്ടായിരിക്കും. കോഴിക്കോടാണ് ഇത് മസ്റ്റായിട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ തോടോടുള്ള കല്ലുമക്കായും തോടില്ലാണ്ട് നിറച്ച് പൊരിച്ച കല്ലുമക്കായും രണ്ടും നല്ല ടേസ്റ്റാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം, എല്ലാവർക്കും ഷെയർ ചെയ്യണം. ഇപ്പോൾ പാർട്ടിയെല്ലാം ഉണ്ടാകുമ്പോൾ എല്ലാവരും ഇപ്പോൾ ഉണ്ടാക്കുന്നതാണ് കല്ലുമക്കായൊക്കെ. അപ്പോൾ ഇതെല്ലാവർക്കും ഷെയർ ചെയ്യുക. അറിയാത്തവർക്കെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇതുവരെ ലൈക്കും സബ്സ്ക്രൈബ് എല്ലാം ചെയ്യാത്തവരുണ്ടെങ്കിൽ പോയി സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.